നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി എലിജിബിൾ ആയിട്ടുള്ളത് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ദേർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഫോർ മന്ത്സ് സ്റ്റഡി പീരിയഡ് അതായത് എക്സാം നടക്കുന്ന മാസം ഐ സി എൻ്റെ പുതിയ ഗൈഡ്ലൈൻസ് പ്രകാരം ഫൗണ്ടേഷൻ എക്സാമിനേഷൻസ് ഉണ്ടാകുക ജൂൺ മാസവും ഡിസംബർ മാസവും ആയിരിക്കും ഒരു വർഷത്തിൽ രണ്ട് എക്സാമിനേഷൻ ഒന്ന് ജൂണിലും പിന്നെ ഡിസംബറിലും അപ്പം ജൂൺ മാസം നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതണമെന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നാല് മാസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം ഐ സി യുമായിട്ട് കോഴ്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പം സാറേ കോഴ്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്താ എലിജിബിലിറ്റി കോഴ്സ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പത്താം ക്ലാസ് പാസ്സായാൽ മതി ടെൻത്ത് പാസ്സായ ഒരാൾക്ക് ഐ സി കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ നമുക്ക് പത്താം ക്ലാസ് പാസ്സായ കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആയിരിക്കും പത്താം ക്ലാസ് പാസ്സായി നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുക്കുന്നു ദെൻ പ്ലസ് ടു പാസ്സായി നമ്മൾ ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ പ്ലസ് ടു പാസ്സായതിനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഒറിജിനൽ രജിസ്ട്രേഷനായി മാറും അപ്പോൾ പത്താം ക്ലാസ് പാസ്സായാൽ പ്രൊവിഷൻ എടുക്കാം ദെൻ പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എക്സാം എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് നാല് മാസത്തെ ഗ്യാപ്പ് മതി എന്തിനെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ക്ലിയർ ആണല്ലോ ഇതാണ് വെൻ കം ടു ഫൗണ്ടേഷൻ ആരാണ് എലിജിബിൾ എന്തൊക്കെയാണ് എക്സാമിൻ്റെ സിസ്റ്റം എന്നതിൽ വൺസ് നിങ്ങൾ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ക്വാളിഫൈ ആണെങ്കിൽ എങ്ങനെ ക്വാളിഫൈ ആവുക ഓരോ പേപ്പറിലും ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ദെൻ നാല് പേപ്പറും കൂടി ആഗ്രഗേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു പേപ്പറിൽ നാൽപ്പത് മാർക്കും മൊത്തം നാനൂറ് മാർക്കിൻ്റെ പേപ്പറിൽ ഇരുന്നൂറ് മാർക്കും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ എന്താവും ക്വാളിഫൈ ആവും നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് യുവർ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഇന്റർമീഡിയറ്റിൽ എങ്ങനെയാണ് പേപ്പേഴ്സ് നമുക്ക് നോക്കിയാലോ Yes, намного no, много. No, no.